എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഉണ്ടല്ലോ, നമുക്ക് രാവിലെ എഴുന്നേറ്റ് അരി ഉഴുന്നൊന്നും അരച്ചില്ല തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അപ്പവും അതിന് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചട്നിയുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്ത് കഴുകി ഒരു അരമണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കുകയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണിത്. ഇപ്പോൾ അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ചെറിയ ജാറിലേക്ക് നമുക്കിത് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം, രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തരിയൊന്നുമില്ലാതെ സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. ആദ്യത്തെ ഒരു സെറ്റ് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ബാക്കിയിരിക്കുന്നതോടെ ഇതുപോലെ അരച്ചെടുക്കാം. മൂന്നേറം ബ്രോക്കൺ വീറ്റൊക്കെ നമുക്ക് ഈ നുറുക്ക് ഗോതമ്പൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും അത്ര പിടിക്കുകയില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്, നമുക്ക് രാവിലെ തന്നെ എഴുന്നേറ്റ് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാ ചിരകയോടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെയൊക്കെ ഒരു നല്ല സ്വാദ് കിട്ടുമല്ലോ. ഇപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഇതെല്ലാം ഒന്നൊരു സമയം നമ്മൾ കുറച്ച് സമയത്തേക്ക് അടച്ച് വെക്കുമ്പോഴത്തേക്ക് ഒന്ന് നല്ല തിക്കായിക്കോളും. അപ്പോൾ നമ്മളത് എടുത്ത് കുതിച്ച് വെച്ചിരിക്കുന്ന അതെല്ലാം അരച്ച് കഴിഞ്ഞു. അതിലേക്ക് ഒരു കഷ്ടിച്ച് അര ടീസ്പൂണോളം ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഉടനെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമുക്കിത് അടച്ച് വയ്ക്കാം. ഒന്ന് ഈസ്റ്റൊക്കെ ഒന്ന് പുളിപ്പിച്ച് നല്ല ഇതായി വരും മാവൊക്കെ. കുറച്ച് ലൂസായിരുന്നിട്ട് കുഴപ്പമില്ല, ഇതിന് നമുക്ക് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു നല്ലൊരു ചട്നിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. എന്നും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കാറില്ല, അപ്പോൾ ഒരു ചേഞ്ച് വരട്ടെന്ന് വെച്ച് ചട്നി ഉണ്ടാക്കും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാമല്ലോ. ഇപ്പം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചുമന്ന് വരികയൊന്നും വേണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും. കടല, നിലക്കടലയില്ലേ, അത് ഒരു ടേബിൾ സ്പൂണോളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും ചട്നിക്ക്. എല്ലാം ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പുളി, ഒരു രണ്ടോ മൂന്നോ ഇല കരിവേപ്പില. ഒരുപാട് ചേർത്ത കരിവേപ്പില ടേസ്റ്റും ഉള്ളതുകൊണ്ട് ചട്നിക്ക് അത്ര ടേസ്റ്റ് കിട്ടുകയില്ല. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊന്ന് കടുക് വറുത്താൽ മതിയാവും. കുറച്ച് കട്ടിയിലുള്ളതാണ് ഇത് നല്ലത്, നമുക്ക് അപ്പത്തിന് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി അതിന് കടുക് വറുക്കാം. വീണ്ടും പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, കരിയേപ്പില എല്ലാം ചേർത്ത് വഴറ്റി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നി തയ്യാറായിട്ടുണ്ട്. വഴറ്റി ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക രുചിയായിരിക്കും അതിന്. അപ്പം നമ്മുടെ മാവൊക്കെ കണ്ട ഒരു ഒന്നര മണിക്കൂറോളം ഞാനിത് വെച്ചുള്ളൂ. വളരെ കുറച്ചല്ലേ ഈസ്റ്റ് ചേർത്തേ, കഷ്ടിച്ച് അര സ്പൂണേ ഉള്ളായിരുന്നു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
നമുക്കിനി അപ്പം ചൂടാൻ തുടങ്ങാം. ചൂടായതിന് ശേഷം നമുക്ക് മാവൊഴിച്ച് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചത് നമുക്ക് തയ്യാറാക്കാം. ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. റവ കൊണ്ടും ഒക്കെ നമ്മളിതുപോലെ എപ്പം ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി തീ അല്പം കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റാണിത്. അങ്ങനെ നമ്മളുടെ അപ്പം തയ്യാറായി. ബാക്കിയിരിക്കുന്ന ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് സംശയമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാം. ഞാനിപ്പം പെട്ടെന്ന് ചൂട് വന്നു. ഇപ്പോൾ രണ്ടാമത്തെ അപ്പം ആയപ്പോഴത്തേക്ക് ചൂടിൻ്റെ എല്ലാം ക്രമീകരണം ശരിയായതാണ്. പെട്ടെന്ന് ഹോൾസൊക്കെ വന്നു. നമുക്കിതിനി അടച്ച് വെച്ചതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പം നിങ്ങളെന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ അപ്പം അങ്ങനെ റെഡിയായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കിയ നുറുക്ക് ഗോതമ്പുണ്ടാക്കിയ അപ്പത്തിൻ്റെയും അതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ചട്നിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുള്ളതാണെങ്കിൽ ഈ രീതിയിലാണോ അല്ലയോ എന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.